ഈ മാസം 3-ന് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ 1 കിലോ പഞ്ചസാര കൊണ്ടുവരണമെന്ന സ്കൂൾ അധികൃതരുടെ വിചിത്രമായ നിർദ്ദേശം സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുന്നു. പേരാമ്പ്ര സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയാണ് പഞ്ചസാര ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചസാര കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടവെന്ന് കൂടി പ്രധാന അധ്യാപിക പുറത്തിറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷ്യവിഭവ സമാഹരണത്തിന്റെ ഭാഗമായി പഞ്ചസാരയോ 40 രൂപയോ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. സമൂഹ മാധ്യമങ്ങളിൽ ഈ നോട്ടീസ് വൈറലായതോടെ ട്രോളന്മാർക്കും പണിയായി. ഒരു ചാക്ക് പഞ്ചസാരയുമായി സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ട്രോളുകൾ നിറയുകയാണ്. സർക്കാർ നൽകിയ കിറ്റ് തിരികെ വാങ്ങുവാൻ തുടങ്ങിയെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന പരിഹാസം. കിറ്റ് വാങ്ങിയവർ പലവ്യഞ്ജന സാധനങ്ങൾ ഓരോന്നായി സർക്കാരിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്നാണ് കവിത സുരേഷിന്റെ പോസ്റ്റ്. ആദ്യ ഗഡുവായി പഞ്ചസാര, ബാക്കി പിന്നാലെ അറിയിക്കുന്ന മുറയ്ക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും അവർ ട്രോളുന്നു. 1 കിലോ പഞ്ചസാര വാങ്ങുവാൻ ഗതിയില്ലാത്തവരാണ് 1.5 കോടിയുടെ AC ബസിൽ കണ്ണിൽ കണ്ട മുഴുവൻ സ്കൂളുകളുടെയും മതിലും പൊളിച്ചു പോകുന്നത് എന്ന് നൌഷാദ് മുഹമ്മദ് അഭിപ്രായപ്പെടുന്നു. കിറ്റിലെ 1 കിലോ പഞ്ചസാര തിരിച്ചു കൊടുക്കുവാൻ ഓർഡർ ആയിട്ടുണ്ടെന്നാണ് അനസ് മയ്യന്നൂറിന്റെ ട്രോൾ. നാളെ ഉപ്പ്, പിന്നെ തീപ്പെട്ടി ചോദിക്കും, അത് കഴിഞ്ഞാൽ വേറെ പലതും ചോദിക്കും. ചുമ്മാതെയല്ല, പറഞ്ഞതെല്ലാം ശരിയാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായി എന്നാണ് സുരേഷ് KS കുറിച്ചത്. വോട്ടിനു വേണ്ടി കിറ്റ് തന്നവർ ഇപ്പോൾ കാശിനു വേണ്ടി പഞ്ചസാര ചോദിക്കുന്നുവെന്ന് ഇർഷു മേൽമുറി ഫേസ്ബുക്കിൽ പരിഹസിക്കുന്നു. ഇങ്ങനെ നീളുകയാണ് പഞ്ചസാരയുടെ ട്രോളുകളും അഭിപ്രായങ്ങളും. ഏതായാലും സോഷ്യൽ മീഡിയയിൽ നോട്ടീസ് ചർച്ചയായതോടെ ഇനി പിൻവലിക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഷഫീഖ് ഷാഹിന, 24 ന്യൂസ്.